ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു റാപ്പ് ഡ്രസ്സാണ്. അത് റാപ്പ് ഡ്രസ്സായിട്ട് യൂസ് ചെയ്യാം, പിന്നെ കോട്ടായിട്ടും യൂസ് ചെയ്യാം, ഷ്രഗ് ടൈപ്പിലും യൂസ് ചെയ്യാൻ പറ്റും. കുറച്ച് ഫ്രില്ലല്ലായിട്ട് വരുന്ന ടൈപ്പ്. അത് നമുക്ക് ലാസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തത് സാരിയാണ്, ഒരു പഴയ സാരി. കുറച്ച് തിക്കായിട്ട് വരുന്ന ക്ലോത്ത് ആയതുകൊണ്ട് നമ്മളിതിൽ ലൈനിങ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ 5.5 മീറ്റർ വരുന്ന സാരിയാണ്. അത് നമ്മൾ ഫുള്ളായിട്ടൊന്നും യൂസ് ചെയ്യുന്നില്ല, കുറച്ച് മാത്രം നമുക്ക് വേണ്ടുന്ന മാത്രം നമ്മൾ എടുക്കുന്നുള്ളൂ. ഇതിൻ്റെ ഫ്രില്ലെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റും. ഈ ഫ്രില്ല് എന്തായാലും യൂസ് ചെയ്യുന്നില്ല, പ്ലെയിൻ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് കട്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ യോക്കാണ് കട്ട് ചെയ്യുന്നത്, ബാക്കിലത്തെ യോക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ലോത്ത് ഇതേപോലെ രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ബാക്കിലത്തേത് മാത്രമേ ഇപ്പോൾ കട്ട് ചെയ്യുന്നുള്ളൂ. ഇനി ഈ ഫ്രില്ല് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇനി ഷോൾഡർ എത്രയാണെന്നുള്ളത് നമുക്ക് കൊടുക്കാം. ഞാൻ 7 ഇഞ്ച് ഷോൾഡർ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആം ഹോളിൻ്റെ അവിടെ 7 ഇഞ്ചാണ് കൊടുക്കുന്നത്. പിന്നെ യോക്കിൻ്റെ ലെങ്ത്ത് 15 ആണ് എടുത്തിട്ടുള്ളത്. 15 എന്ന് പറയുമ്പോൾ 14 ആണ് എനിക്ക് വേണ്ടത്. അതിൽ 1 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ തയ്യൽ തുമ്പായിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ 15 എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള ആൾക്കാർക്കെല്ലാം 14, 15 ആ റേഞ്ചിൽ എടുത്താൽ മതി. പിന്നെ ബോഡി ഷേപ്പ്, അത് കഴിഞ്ഞിട്ടുള്ള ഇതും കൂടി കൊടുക്കുക. ഏറ്റവും താഴെയുള്ള ഷേപ്പും കൂടി ഇതേപോലെ കറക്റ്റായിട്ടുള്ള നമ്മൾ ടൈറ്റ് ആയിട്ടുള്ളൊരു അളവ് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടി എക്സ്ട്രാ ഇതേപോലെ വെച്ച്, പിന്നെ ആം ഹോളിൻ്റെ അവിടെ ഇങ്ങനെ ഒന്ന് കേവാക്കുക. ഇനി നമ്മളിത് കട്ട് ചെയ്ത് മാറ്റാം. ഇതിപ്പോൾ ബാക്കിലത്തെ യോക്ക് മാത്രമാണ് നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ ബാക്കാണ് കട്ട് ചെയ്യുക. യോക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമ്മളിതിൽ നെക്ക് കൊടുക്കണം. നെക്കും ഇപ്പം തന്നെ കട്ട് ചെയ്യണം. എത്രയാണോ വേണ്ടത്, ഞാനിതിൽ 3 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. 3 ഇഞ്ച് വീതിയും ഒരു 3.5 ഇഞ്ച് ഇറക്കവും വെച്ചിട്ടുള്ളൊരു ചെറിയൊരു നെക്ക്, ഒരുപാടില്ല, ഇത്ര മാത്രം വരുന്ന രീതിയിലുള്ള ഒരു നെക്ക്, ബാക്ക് നെക്ക്. ഇതേപോലെ അതും കട്ട് ചെയ്യാം. ഇനി അടുത്ത് നമ്മൾ ഫ്രണ്ടിലത്തെ യോക്ക് കട്ട് ചെയ്യണം. ഫ്രണ്ടിലത്തെ യോക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ബാക്കി ഇത് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ബാക്കി പീസ് ഉണ്ടാവുമല്ലോ താഴത്തെ ഭാഗം, അത് ഇതേപോലെ വെച്ചിട്ടുണ്ട്. ഇതേപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത്ത് 15 ഇഞ്ച് വരുന്ന രീതിയിൽ മടക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഇതിപ്പോൾ ലെങ്ത്ത് 15 ഇഞ്ച് വരുന്ന രീതിയിലാണ് ഉള്ളത്, ഇങ്ങനെ. എന്നിട്ട് നമ്മൾ ഫുള്ളായിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ നമ്മുടെ ബാക്ക് യോക്ക് നമ്മളിതിൻ്റെ മേലെ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുക. ഇതാ ഇതേപോലെയാണ് വെക്കുക. അപ്പോൾ 15 ഇഞ്ച് ഈ ലെങ്ത്ത് വരുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്ലോത്തും ലാഭിക്കാൻ പറ്റും, കറക്റ്റായിട്ട് കിട്ടും. ഇതേപോലെ രണ്ടായിട്ടാണ് മടക്കി വെക്കേണ്ടത്. നമുക്ക് ഫ്രണ്ടിലത്തെ 2 പീസ് വേണം. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ വെച്ചിട്ട് ഒരു ഭാഗത്തെ മാത്രം നമ്മൾ ആം ഹോളിൻ്റെതും ബോഡി ഷേപ്പും കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം. ഇതേപോലെ പിന്നെ നെക്കിൻ്റെ അവിടെയും, അതിനാണ് നമ്മൾ നെക്കും കൂടിയും കട്ട് ചെയ്തത്. നെക്കിൻ്റെ അവിടെയും മാർക്ക് ചെയ്യുക. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഈ അറ്റത്തും മാർക്ക് ചെയ്യുക. ഇതേപോലെ ഇനി ഇതങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞിട്ട് നമ്മൾ ഇതും ആ പോയിൻ്റും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഒരു സ്കെയിൽ വെച്ചിട്ട് ആ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. ഇതേപോലെ ഈ നെക്കിൻ്റെ ഇപ്പുറത്തെ സൈഡ് വരെ ഫുള്ളായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. ഇതേപോലെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിനി ഇത് കട്ട് ചെയ്ത് മാറ്റാം. ഇത് ഇതേപോലെ കട്ട് ചെയ്യാം. ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യാം. അങ്ങനെ ഫ്രണ്ടിലത്തെ ഭാഗവും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഷോൾഡറിൻ്റെ ഇവിടുന്ന് കൂടി കട്ട് ചെയ്ത് മാറ്റി ഇനി ഇതിനെ രണ്ട് പീസായിട്ട് ഇതേപോലെ മാറ്റാം. ഇതേപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ പാർട്ട് ഉണ്ടാവുക. ഇത് ഫ്രണ്ടിലത്തേത്, ഫ്രണ്ടിലത്തെ യോക്ക്, ഇത് ബാക്കിലത്തെ യോക്കും. അടുത്ത നമ്മളിനി കട്ട് ചെയ്യേണ്ടത്
സ്കേർട്ടിൻ്റെ ഭാഗം, താഴത്തെ ഭാഗം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാരി ഇതേപോലെ രണ്ടായിട്ടാണ് മടക്കി വെച്ചിട്ടുള്ളത്, നേരെ രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ബാക്കിലത്തെ യോക്ക് എടുത്തിട്ട് ഇതേപോലെ വെക്കുക, മാർക്ക് ചെയ്യുക, കറക്റ്റായിട്ട് ഇതേപോലെ മാർക്ക് ചെയ്യുക. ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ അരഭാഗം, ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ലെങ്ത്ത്, ലെങ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ളായിട്ട് ലെങ്ത്ത് അല്ല എടുക്കുന്നത്, നമ്മുടെ നമുക്ക് ഫ്രില്ല് വെക്കേണ്ടതുകൊണ്ട് എത്ര ഇഞ്ച് ഫ്രില്ല് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ നിന്ന് മൈനസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ലെങ്ത്ത് എടുക്കുന്നത്. ഞാനിപ്പം 31 ആണ് എടുത്തിട്ടുള്ളത്, ഏത് ഈ ഇപ്പോൾ കട്ട് ചെയ്യുന്നത് 31 ആണ് ലെങ്ത്ത്. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ നമ്മൾ ഷേപ്പായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക, കുറച്ചൊന്ന് താഴത്ത് ഇതേപോലെ കേവും കൂടിയും ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിത് സ്ട്രെയിറ്റ് ആയി ഇതിൽ എങ്ങനെയാണോ വരച്ച് വെച്ചിട്ട് അതേപോലെ നമ്മൾ കട്ട് ചെയ്യുക. യോക്ക് കഴിഞ്ഞിട്ട് നമുക്ക് സ്കേർട്ടിൻ്റെ ലെങ്ത്ത് എത്രയാണോ അതിൽ നിന്ന് നമ്മുടെ ഫ്രില്ല് മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ലെങ്ത്ത് എടുക്കേണ്ടത്. അത് മാത്രം ഇതിൽ പ്രത്യേകിച്ച് നോക്കാനുള്ളൂ, അത് നോക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യുക. എത്ര ഇഞ്ചാണ്, എത്ര ഇഞ്ച് വലിപ്പമുള്ള ഫ്രില്ലാണോ നമ്മൾ വെക്കുന്നത്, 6 ഇഞ്ചോ 7 ഇഞ്ചോ 8 ഇഞ്ചോ എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കുക. അതിനനുസരിച്ച് നമ്മൾ മൈനസ് ചെയ്തിട്ട് വേണം ഈ സ്കേർട്ടിൻ്റെ ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്യാൻ. അപ്പോൾ അതേപോലെ കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എക്സ്ട്രാ തയ്യൽ തുമ്പ് എപ്പോഴും വെച്ചിട്ട് വേണം നമ്മൾ എന്തും കട്ട് ചെയ്യുമ്പോൾ എക്സ്ട്രാ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് എങ്ങനെയായാലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാൻ. അങ്ങനെ ഇതും കൂടിയും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിനി ഫ്രണ്ടിലത്തെ സ്കേർട്ടിൻ്റെ ഫ്രണ്ടിലത്തെ ഭാഗം വേണമല്ലോ, അപ്പോൾ അതിനും സെയിം ഇതേപോലെ തന്നെ രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ടോപ്പിൻ്റെ ഫുള്ളായിട്ടാണ് പിന്നെ നമുക്ക് എടുക്കേണ്ടത്. നേരത്തെ നമ്മൾ പകുതിയാണ് എടുത്തിട്ടുള്ളത്, ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് എടുക്കണം. എന്നിട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക, അവിടെയും നമ്മൾ കട്ട് ചെയ്യേണ്ടതാണ്. ആ സെൻറ്റർ ഭാഗം അവിടെയും നമ്മൾ കട്ട് ചെയ്യണം. പിന്നെ നമ്മൾ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് എത്രയാണ് എടുത്തത്, ഞാൻ 31 ആണ് എടുത്തിട്ടുള്ളത്, ആ 31 അവിടെ മാർക്ക് ചെയ്യാം താഴത്ത്. അവിടെ മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് പിന്നെ ഇതാ ഇതേപോലെ റൗണ്ടായിട്ട് ഒരു കേവായിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇതേപോലെ ഈ ഷേപ്പിൽ ഇതേപോലെ മാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇത് ഇതും കട്ട് ചെയ്യുക, ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ളതും കട്ട് ചെയ്യുക. രണ്ടെണ്ണമായിട്ട് കട്ട് ചെയ്യണം, ഫ്രണ്ടിൽ നമുക്ക് 2 പീസാണ് വേണ്ടത്. ഈ കേവ് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം, അത് ഇപ്പുറത്ത് ഇതേപോലെ വെച്ചിട്ട് ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗവും കൂടി കട്ട് ചെയ്യാം. ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടും കൂടിയും കട്ട് ചെയ്യാം. ആ 2 പീസ് ജോയിൻ ചെയ്താൽ ഇത് ഇതേപോലെയാണ് നമുക്ക് ഫ്രണ്ടിലത്തെ പീസ് ഉണ്ടാവുക. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്രില്ലാണ് കട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഫ്രില്ല് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം ഇതേപോലെ സാരി ഇതേപോലെ മടക്കി വെച്ചിട്ടുണ്ട്, അതിൻ്റെ ബോർഡറെല്ലാം കട്ട് ചെയ്ത് മാറ്റി. ഇനി നമ്മളിതിൽ എത്രയാണോ നമ്മൾ ഫ്രില്ല് വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ 7 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്, എനിക്ക് 6 ഇഞ്ചാണ് വെക്കേണ്ടത്, അതിൻ്റെ കൂടെ എക്സ്ട്രാ 1 ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പ് വെച്ചിട്ടുണ്ട്. കാരണം താഴത്ത് മടക്കി അടിക്കണം, പിന്നെ ഈ ടോപ്പിൻ്റെ കൂടെ ജോയിൻ ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് പോവും. അപ്പോൾ അതും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഞാൻ 7 ഇഞ്ച് എടുത്തിട്ടുണ്ട്. സ്കേർട്ടിൻ്റെ ലെങ്ത്ത് 31, അത് കഴിഞ്ഞിട്ട് 7 ഇഞ്ചിൽ വരുന്ന ഫ്രില്ലും കൂടി. അങ്ങനെ എത്ര പീസ് നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്യാം. ഫുള്ളായിട്ട് ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സെയിം ഇതേപോലെ തന്നെ ഒരു 8 പീസ് ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്, 7 ഇഞ്ച് 7 ഇഞ്ചിൽ വരുന്ന. അത് ഇതേപോലെ കട്ടും ചെയ്തിട്ടുണ്ട്. എത്രത്തോളം നമ്മൾ ഫ്രില്ല് വെക്കുന്നു അത്രയും ഭംഗിയായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ നോക്കിയിട്ട് എടുത്താൽ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. സ്ലീവ് ഇതേപോലെ ലാസ്റ്റ് കട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് തന്നെയാണ്. കാരണം നമ്മൾ ഇതേപോലെ മുറിച്ച് കഴിഞ്ഞ് ബാക്കി പീസ് എന്തായാലും നമുക്ക് വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി എന്നുള്ളതുകൊണ്ട് ലാസ്റ്റാണ് സ്ലീവ് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ഒരു ചെറിയൊരു 7 ഇഞ്ചിൽ വരുന്ന ഒരു ചെറിയൊരു സ്ലീവാണ് എടുത്തിട്ടുള്ളൂ. സ്ലീവിൽ വേറെ ഫ്രില്ലും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഇനി ഫ്രില്ല് വെച്ചിട്ടുള്ള സ്ലീവ് വേണമെന്നുണ്ടെങ്കിൽ അതും ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണേൽ ആ വീഡിയോ നോക്കിയാൽ മതി. ഇപ്പോൾ ഇതേപോലെ സിമ്പിളായിട്ടുള്ള ചെറിയൊരു സ്ലീവാണ് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതുപോലെ 2-3 പീസും കൂടി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ റാപ്പ് ഡ്രസ്സിന് കെട്ടിയിടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ 2 ഇഞ്ചിൽ വരുന്ന ചെറിയ 2-3 പീസ്. ഇനി നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലത്തെ ഭാഗമാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ 2 ഭാഗത്ത് ഇങ്ങനെ F എന്ന് കൊടുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതേപോലെ എന്തെങ്കിലും ഒരു ടിക് മാർക്ക് എന്തെങ്കിലും കൊടുത്തിടുക, എന്നിട്ട് അവിടെ നിന്നാണ് നമ്മളിപ്പോൾ ഇതാ റൈറ്റിൽ മേലെ നിന്ന് ഇതേപോലെ മടക്കിയിട്ട് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ അതേപോലെ. അപ്പോൾ മാറിപ്പോവാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. സ്റ്റിച്ച് ചെയ്യുമ്പം 2 പ്രാവശ്യം ഇങ്ങനെ മടക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഫുള്ളായിട്ട് ഇതേപോലെ താഴെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിൻ്റെ അറ്റത്തും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പം ഇത് ചുരുണ്ട് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒന്ന് പ്രസ് ചെയ്തും കൂടി സ്റ്റിച്ച് ചെയ്യുക. ഇനി ഇതേപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സെയിം ഇതേപോലെ ഇത് തിരിച്ചു പിടിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ടിലത്തെ രണ്ട് പീസ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡബിളായിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഡബിളായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലത്താണ് ഇനി സ്റ്റിച്ച് ചെയ്യാനുള്ള. ബാക്കിലത്തെ പീസിൽ നെക്ക് മാത്രം ഒരു പീസ് വെച്ചിട്ട് നമ്മൾ അതും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി രണ്ട് ഭാഗത്തും ഷോൾഡറിൻ്റെ അടുത്ത് നമ്മൾ ഫ്രണ്ട് പീസ് ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കണം. ഷോൾഡർ ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കിലത്തെ നെക്ക് പിന്നെ ഫിനിഷ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുള്ളൂ. അപ്പോൾ ഇതേപോലെ ഉള്ളിൽ ഇതേപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക രണ്ട് ഭാഗത്തും. അങ്ങനെ രണ്ട് ഭാഗവും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിലത്തെ നെക്കും കൂടി ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഇത് ഇതേപോലെ അങ്ങനെ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഇനി സ്ലീവ് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അത് രണ്ട് ഭാഗവും ഒന്ന് മടക്കി അടിച്ചതിന് ശേഷം സ്ലീവ് ഫിറ്റ് ചെയ്യുക. ഇതേപോലെ രണ്ട് ഭാഗത്തും സ്ലീവും കൂടി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ബോഡി ഷേപ്പ് ചെയ്യാന്നുള്ളതാണ്. ടോപ്പിൻ്റെ ഇതേപോലെ എടുക്കുക. നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് എത്രയാണോ നമ്മളെ ബോഡി ഷേപ്പ്, ആ കറക്റ്റ് അളവിൽ ടൈറ്റായിട്ടുള്ള അളവിൽ തന്നെ എടുക്കുക. എന്നിട്ട് ഇതേപോലെ ബോഡി ഷേപ്പും കൂടി ചെയ്ത് വെക്കുക ഫുള്ളായിട്ട് ഇപ്പുറത്തെ സൈഡിലും. അങ്ങനെ യോക്കിൻ്റെ ഭാഗം നമ്മൾ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി താഴത്തെ ഭാഗമാണ് ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ സ്കേർട്ടിൻ്റെ ബാക്കിലത്തെ പാർട്ടാണ് എടുക്കേണ്ടത്. അതിതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ നമ്മൾ ഫ്രണ്ടിലത്തെ ഒരു പീസ് ജോയിൻ ചെയ്ത് ഫസ്റ്റ് ഒരു പീസ് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇതിതേപോലെ എടുത്തിട്ട് ആ സ്ട്രെയിറ്റായിട്ട് വരുന്ന ഭാഗം അതിൻ്റെ സൈഡിൽ വരുന്ന രീതിയിൽ വെക്കുക. ഇതേപോലെ വെച്ചിട്ട് താഴത്തെ വരെ സ്ട്രെയിറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുക. ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ യോക്കിൻ്റെ ആ കറക്റ്റായിട്ടുള്ള അളവ് തന്നെ നമുക്ക് ഈ സ്കേർട്ടിന് കിട്ടണം. അതുകൊണ്ട് ആ ഷേപ്പിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഇതും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കുക. ഏത് അരയുടെ വരുന്ന ഭാഗം, യോക്കിൻ്റെ അരയുടെ വരുന്ന ഭാഗവും ഇതിൻ്റെ അരയുടെ വരുന്ന ഭാഗവും കറക്റ്റ് അളവായിരിക്കണം. അപ്പം അതിനനുസരിച്ചിട്ട് വേണം ഇതും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇത് ഇതേപോലെ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗം കൂടി ഇതേപോലെ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നമ്മൾ ഇതിപ്പോൾ ഒരു ഭാഗം ഇങ്ങനെ മടക്കി വെച്ചിട്ടുള്ളതാണ്. ഇനി ഇത് നിവർത്തി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുന്നു കൂടി കാണിച്ചുതരാം. ഇതേപോലെ നമ്മൾ റൗണ്ടായിട്ട് വെക്കുമ്പോൾ ഇതേപോലെയാണ് ഉണ്ടാവുക. ഇനി ഇതിൽ നമുക്ക് നെക്സ്റ്റ് ഇനി ചെയ്യാനുള്ളത് ഫ്രില്ല് എല്ലാം തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക ഫുള്ളായിട്ട്. എത്ര നമ്മൾ എട്ട് ഫ്രില്ലുണ്ട് ആ എട്ടും ജോയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൽ ഫുള്ളായിട്ട് ഇതിൻ്റെ റൗണ്ടായിട്ട് വരുന്ന രീതിയിൽ നമ്മൾ ഫ്രില്ല് പിടിപ്പിച്ചു കൊടുക്കുക ചെയ്യാം. ഇതേപോലെ ഫ്രില്ല് ആ അറ്റം മുതൽ നമ്മൾ ചെയ്ത് കൊടുക്കണം. ഇതേപോലെ മേലെ നിന്ന് തുടങ്ങിയിട്ട് അപ്പുറത്തെ സൈഡ് വരെ ചെയ്യണം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് അപ്പുറത്തെ സൈഡിൽ എൻഡ് വരെ നമ്മൾ ഫ്രില്ല് ചെയ്ത് കൊടുക്കണം ഇതേപോലെ വെച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ അതിൻ്റെ അറ്റം നമ്മളൊന്ന് മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട് ഫ്രില്ലിൻ്റെ. അത് കഴിഞ്ഞിട്ട് വേണം ഇതേപോലെ കൊടുക്കാൻ. ചെറിയ ചെറിയ ഫ്രില്ലിട്ടിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ. നമുക്ക് എന്തെങ്കിലും മാർക്കെല്ലാം ചെയ്ത് വെക്കണമെങ്കിൽ മാർക്ക് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് എടുക്കുന്നതാണെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ ആദ്യം നല്ല ഫ്രില്ല് പിന്നെ അങ്ങോട്ട് എത്തുമ്പോൾ ഫ്രില്ല് കുറഞ്ഞു വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു അളവ് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ചെയ്താൽ മതി. ഒരേ അളവിലുള്ള ഫ്രില്ലാണെ അത്രയും നല്ല കാണാനും അത്ര തന്നെ ഫിനിഷിങ് ഉണ്ടാവും. ഇപ്പോൾ ഫുള്ളായിട്ട് ഫ്രില്ല് ഇത് ഇപ്പുറത്തെ സൈഡ് വരെ നമ്മൾ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇതേപോലെയാണ് ഉണ്ടാവുക. റൗണ്ടായിട്ട് ഫുള്ള് ഫ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതും യോക്കുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു ഭാഗം ഇതേപോലെ വെക്കുക. എന്നിട്ട് യോക്കിൻ്റെ ഒരു ഭാഗം അതിൻ്റെ നല്ല ഭാഗവും നല്ല ഭാഗവുമായിട്ട് ഇതേപോലെ വെച്ചിട്ടാണ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി യോക്കും ഇതും സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം നോക്കേണ്ടത് കറക്റ്റ് തന്നെ അളവ് കിട്ടണം. നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പുറത്തെ എൻഡ് വരെ കറക്റ്റ് അളവിൽ കിട്ടണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ടൈറ്റോ ലൂസോ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ചെയ്ത് വെക്കുക. സ്കേർട്ടിൻ്റെ എന്തെങ്കിലും ടൈറ്റോ അല്ലെങ്കിൽ ലൂസോ എന്തെങ്കിലും ഉണ്ട് അത് നോക്കി നോക്കി ചെയ്ത് വെക്കുക.
കറക്റ്റായിരിക്കണം നമ്മുടെ അളവ്. എവിടെയാണോ ഇപ്പുറത്ത് സ്കേർട്ടിൻ്റെ എവിടെയാണോ മാർക്ക് ചെയ്ത് ആ മാർക്ക് തന്നെ നമ്മൾ യോക്കിലും അതേപോലെ ആ കറക്റ്റായി അളവിൽ കിട്ടണം. ആ ഷേപ്പിൻ്റെ അളവിൽ നമുക്ക് കറക്റ്റ് കിട്ടണം. അതിനനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പുറത്ത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതേപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. നല്ല ഭാഗവും തന്നെ വെച്ചിട്ട് ആണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഇപ്പുറത്തെ ഈ സൈഡിലും ഇതേപോലെ കറക്റ്റായിട്ട് ഇപ്പോൾ എനിക്ക് കറക്റ്റ് അളവ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഫുള്ളായിട്ട് അപ്പുറത്തെ എൻഡ് വരെ എത്തിക്കുക. ഇപ്പുറത്തെ എൻഡ് വരെ എനിക്ക് കറക്റ്റ് അളവിൽ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ഇതേപോലെ കറക്റ്റായിട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ ഈ സ്ട്രാപ്പ് ഇതും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. അത് നമ്മളിനി ഇവിടെയാണ് പിടിപ്പിച്ചു കൊടുക്കേണ്ടത്. ഇതിൻ്റെ രണ്ടിൻ്റെയും സ്റ്റാർട്ടിങ്ങിൽ ഇതാ ഈ ഫ്രില്ല് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. രണ്ട് ഭാഗത്ത് ഇതേപോലെ സ്ട്രാപ്പ് കൊടുക്കുക. അപ്പുറത്തെ സൈഡിലും കൂടി എവിടെ നിന്നാണോ നമ്മളെ ഫ്രില്ല് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഫ്രില്ല് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അവിടെ ആ ജോയിൻറ്റിൻ്റെ അവിടെ വേണം കൊടുക്കാൻ. ഇങ്ങനെ രണ്ട് ഭാഗത്ത് നമ്മൾ സ്ട്രാപ്പ് ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റിലോ റൈറ്റിലോ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറിയൊരു ഓപ്പൺ കൊടുക്കണം. ചെറുത് ഒരു അര ഇഞ്ച് മതി, അര ഇഞ്ചോ ഒരു ഇഞ്ചോ ചെറിയൊരു ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ സ്ട്രാപ്പ് ഇടാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് നൂലിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവിടെയും കൂടി സ്റ്റിച്ച് ചെയ്യണം. നൂൽ ഇളക്കി കൊടുത്തിട്ട് അവിടെ വെറുതെ വിട്ടാൽ മാത്രം പോരാ, അവിടെ സ്റ്റിച്ചും കൂടി ചെയ്യണം. ഇതേപോലെ അവിടെ ഇങ്ങനെ ഗ്യാപ്പ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ സ്റ്റിച്ചും കൂടി ചെയ്ത് റൗണ്ടായിട്ട് ഇനി എങ്ങനെയാണ് ഇത് ഇടുക എന്നുള്ളത് കാണിച്ചുതരാം. ഇങ്ങനെ ഒരു ഭാഗം ഇതേപോലെ സ്ട്രാപ്പ് എടുത്ത് ഇതേപോലെ ഇട്ട് അപ്പുറത്ത് കൂടി ഇങ്ങനെ എടുക്കുക ചെയ്യാം. ഇത് നമ്മൾ രണ്ട് ടൈപ്പിൽ ഈ ഡ്രസ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. റാപ്പ് ഡ്രസ്സായിട്ട് യൂസ് ചെയ്യാം, പിന്നെ ഷ്രഗായിട്ട് വേണേലും അങ്ങനെ യൂസ് ചെയ്യാം. ഇത് നമ്മൾ ജീൻ്റെ എല്ലാം കൂടി ഇടാൻ വേണ്ടിയിട്ടുള്ള ഷ്രഗായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ജീൻ്റെ കൂടിയും പിന്നെ ഗൗണിൻ്റെ കൂടിയൊക്കെ ഇടാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ള സ്ട്രാപ്പ് അടുത്ത നമ്മൾ റാപ്പ് ഡ്രസ്സായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ സൈഡ് കൂടി ഇങ്ങനെ എടുത്തിട്ട് ബാക്കിൽ ഇങ്ങനെ കെട്ടിയിട്ട് കൊടുക്കുക ചെയ്യുക. സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.